എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉടമ്പടിയുടെ അഭിഷേകത്തിനും ശാക്തീകരണത്തിനും ഏറ്റവും സുപ്രധാനമായ ഒരു വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഉടമ്പടി എടുത്തവർക്കും അത് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പുതിയ ഉൾക്കാഴ്ച ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 2 തിമോത്തി 2:1 അതാണ് ഫസ്റ്റ് വചനം. 2 തിമോത്തി 2:1 ഒരുമിച്ച് വായിക്കണം, പ്രാർത്ഥിക്കണം. 2 തിമോത്തി 2:1 എന്റെ മകനെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. അപ്പൊ ആത്മീയ ബലത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മളെപ്പോഴാണ് ശക്തി സ്വീകരിക്കുന്നത്? നമ്മൾ ബലഹീനമാകുമ്പോഴാണ് അല്ലേ? പല സാഹചര്യങ്ങളും, രോഗം, വ്യഥകൾ, ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, വിശ്വാസ തകർച്ചകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ബേസിക്കായിട്ട് എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ബേസിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ശക്തി ചോർന്നു പോകും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഫിൽ ചെയ്യണത്? അത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഹൗ ടു റീഫിൽ ദ പവർ ഓഫ് ഗ്രേസ്. എങ്ങനെയാണ് വീണ്ടും നമ്മൾ ശക്തി, അതാണ് ആദിമസഭയ്ക്ക് പൗലോസപ്പോസ്തലന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം. എന്താണ്? പ്രിയമകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവിൻ. പറഞ്ഞേ, പ്രിയമകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവിൻ. അപ്പോഴേ നമുക്ക് മനസ്സാകുന്ന ഒരു സത്യം എന്താണ്? നമ്മളെ കൃപ, ഇപ്പൊ ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ്, നോട്ട് ബൈ ഗ്രേസ്. അതിൻ്റെ പ്രഖ്യാപിതമായ ഇതാണ്, പ്രഖ്യാപിതമായ ഫോർമുലയാണത്. എന്താണ്? നിന്റെ മെറിറ്റ് യോഗ്യതയാലല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ കൃപ കിട്ടുമോ? കിട്ടത്തില്ല. അതാണ് അവിടെയാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ ശരി, നമുക്ക് നിവർത്തിയില്ല, എന്നാൽ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല. എന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഇനി എന്തെങ്കിലും ദൈവം എന്തെങ്കിലും ചെയ്യണം. ദൈവം എന്തെങ്കിലും വെറുതെ ചെയ്യത്തില്ല, ഓട്ടോമാറ്റിക് അല്ല അത് സംഭവം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല, അതൊരു മാനുവൽ ആക്ഷനാണ്. ഈ അതാണ് വിഷയം. അത് വെരി സീരിയസ് സബ്ജക്റ്റ്. ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ കയറി പിടിക്കും, അങ്ങനെ പിടിക്കത്തില്ലേ? നമ്മൾ, അതായത് നമ്മുടെ സ്വാഭാവിക ഇൻവെർട്ടറൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടർ കയറി പിടിക്കും. അങ്ങനെ നമ്മൾക്ക് കറണ്ട് പോയാൽ, യോഗ്യത പോയാൽ ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. മനസ്സായില്ല? കാര്യം മനസ്സായാ? യോഗ്യത പോയതെന്ന് പറഞ്ഞ് ഉടനെ കൃപ കയറി പിടിക്കത്തില്ല. അത് മാനുവൽ ഓപ്പറേഷനാണ്. ഇതിൽ ഈ മാനുവൽ ഓപ്പറേഷൻസ് ഒത്തിരി, ഇതിൻ്റെ ഉടമ്പടി ഇത്രയും വെടിക്കെട്ട് പോലെ നിൽക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ കൃപയുടെ മാനുവൽ ഓപ്പറേഷൻസ് ഭയങ്കരമാണ്. സത്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ അമ്മയുടെയും ഈശോൻ്റെയും നടക്ക് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് സത്യമേ പറയത്തുള്ളൂ. സത്യം അല്ലാതെ തന്നെ ഞാൻ തമാശനൊക്കെ എൻ്റെ കൊളീഗ്സിനോടൊക്കെ തമാശയൊക്കെ പറയേ, അത് തമാശ ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, അല്ല സീരിയസ് കാര്യങ്ങൾ തമാശയോട് പറയത്തില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഇത് എഴുതിപ്പോയി നിങ്ങളുടെ പച്ചത്തിരി ഉടമ്പടി, നീലത്തിരി, ഇതൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ചെഴുതിയല്ലേ ഇത്. സത്യമായിട്ട് ഞാൻ അമ്മയുടെ ഈശോയുടെ നടക്ക് നിൽക്കുകയല്ലേ. ഉടമ്പടിയെക്കുറിച്ച് എഴുതാനിരുന്നപ്പോൾ വന്ന എല്ലാ വിഷയങ്ങളുമാണിത്. ഉടമ്പടി തൈല ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനൊരു സംഭവത്തെക്കുറിച്ച്. എഴുതിയപ്പോഴും ഇതെല്ലാം ഇങ്ങനെ ആയി വന്നതാണ്. എന്നുവെച്ചാൽ ദൈവികമായി എഴുത്തെന്ന് പറയണത് നമ്മൾ വേറൊരു ലോകമാണത് ശരിക്കും. അത് സാഹിത്യ സൃഷ്ടി പോലല്ല. അത് സാഹിത്യ സൃഷ്ടി നമ്മൾ ആദ്യം സങ്കല്പിക്കത്തില്ലേ, സങ്കല്പത്തിൽ നില വരുന്നത്.
ഇതങ്ങനെയല്ല വരുന്നത്, ഇത് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത്. സോഴ്സ് വ്യത്യാസമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ, ഇപ്പോൾ ഉടമ്പടി നിബന്ധനയും അതുപോലെ തന്നെ നിയോഗവും സത്യം ഈശോയ്ക്കറിയാം, എനിക്കും അറിയാം. എന്താണ് അങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നെന്ന്? ഉടമ്പടിക്ക് നിയോഗമുണ്ട്, നിബന്ധന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് എഴുതി വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഞാൻ ദൈവമേ ഇതിന് ഇതൊക്കെ വല്ല ബൈബിളിക്ക് റെഫറൻസ് ഉണ്ടോ? ഞാൻ കാര്യം സഭയിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിലും മൂന്ന് റെഫറൻസ് ഉണ്ടാകണം, അല്ലാതെ വായി തന്നപ്പോൾ ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. സഭയിൽ എന്ത് പറയണമെങ്കിലും മൂന്ന് റെഫറൻസ് ഉണ്ടാകണം. ഒന്ന് സഭയുടെ രണ്ടായി, ഒന്ന് ദൈവവചനത്തിന് അതിൻ്റെ അകത്ത് വേരുണ്ടാകണം, ബേസ്മെൻ്റ് ഉണ്ടാകണം, അടിത്തറ ഉണ്ടാകണം. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നും സഭയ്ക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല. രണ്ടാമത് സഭയുടെ 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ആ 2000 ഈ പെന്തയും ബെനഡിക്ട് മാർപ്പാപ്പ അക്കാല വിനയകിക്കോടിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ ഇത്രയും വാഴ്ത്തപ്പെട്ടത്? വളരെ നിശബ്ദനായി അവിടെ ജോലി ചെയ്ത ഒരാളാണ്. ഇത്രയും വാഴ്ത്തപ്പെട്ടതിന് പക്ഷേ ഈ പഠനങ്ങളെക്കുറിച്ച് റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അത്രയും ആർക്കും ഇല്ല. സഭയുടെ 2000 വർഷത്തെ പഠനങ്ങളെക്കുറിച്ചുള്ള അത് 1x1 ഇങ്ങനെ ഒന്നിനൊന്ന് പൂരകമായിട്ട് നിൽക്കുകയല്ലേ, പരസ്പര വിരുദ്ധമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനും സഭയ്ക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ സഭയുടെ പഠനങ്ങളോട് ചോദിച്ചു പോകണം. സഭയുടെ പഠനങ്ങൾ ഒറ്റയടിക്ക് ആർക്കെങ്കിലും എന്നെ പോലുള്ളവർക്ക് ഒറ്റയടിക്ക് കിട്ടുമോ? എത്രയോ വർഷത്തെ അതിൻ്റെ എൻ്റെ എക്സ്പേർട്സ് ഉണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കൺകറൻറ്റ് ചെയ്യാതെ നമുക്ക് ഇതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കൺകറൻസ് ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിരുന്നു. ഇപ്പം ഉടമ്പടിക്ക് നിയോഗം ഉണ്ടാകുക, നമ്മൾ അവിടെ വെക്കണത് എന്താണ്? നിയോഗമല്ലേ വെക്കണത്, അല്ലേ? പിന്നെന്താണ്? നിയോഗത്തിന് നിബന്ധന. ആ നിബന്ധനയെ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് എഴുതി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസ് നോക്കിയപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിയോഗമുണ്ട്, നിബന്ധനയുമുണ്ട്. ഉടമ്പടിയുടെ എല്ലാ ഫോർമാറ്റിലും നിയോഗമുണ്ട്, നിബന്ധനയുമുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ എളിമയോട് പറഞ്ഞു, ദൈവമേ ഇത് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് പോലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നല്ലോ എന്ന് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അകത്ത് നമുക്ക് ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യേണ്ടി വരും. അതായത് വചനഗണിതം, വചനഗണിതത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് മുഴുവനും. കാര്യം എല്ലാം ഒന്നിനൊന്ന് പൂരകമായിട്ട്. അതുകൊണ്ട് തന്നെ പക്കയായിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്താൽ അതായത് A+B ഓൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് അംബിഗ്വേഷൻ, ഒരു ഹൈപ്പോത്തെസിസ് അങ്ങനെ ഒന്നുമില്ല. ഇത് 2+2=4 വർക്ക് ചെയ്യും. ഇപ്പോഴെന്താ പറയണത്? പ്രിയ മകനെ, 2 തിമോത്തിയോ 2:1 എന്താ പറയണത്? പ്രിയ മകനെ, പറഞ്ഞേ, പ്രിയ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവിൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് ധരിക്കേണ്ടത്, അല്ലേ, സ്വീകരിക്കേണ്ടത്. എന്താ കാര്യം? കൃപാവരം എന്ന് പറയുന്ന അത് വിഷയം ശക്തിയാണ്. അതുകൊണ്ടാണ് കൃപാവരം എന്ന് പറയുന്ന വിഷയം ശക്തിയാണ്. അതെപ്പോഴാണ് വരണത്? അത് ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ശക്തി വരണത്. നമ്മളെ ഇപ്പം നമുക്കൊരു ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പം ഞാൻ പറയും ടാപ്പിംഗ് ടൈം, ലോഡിംഗ് ടൈം എന്ന് പറയും. ടാപ്പിംഗ് ടൈം, ലോഡിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, രോഗം കൊണ്ട് ബലഹീനമാകാം, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് ബലഹീനമാകാം, പിന്നെ ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം, ജോലി കിട്ടുമോ, വിസ സമയത്ത് വരുമോ, ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം. അപ്പോഴേ ഇത് കിട്ടണ വരെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ടൈമാണ്, അല്ലെങ്കിൽ ലോഡിംഗ് ടൈം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും ടോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞുള്ള ഇറ്റ് ഈസ് ഓവർ. അതായത് എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ അത് നേടുന്ന വരെ അതിന് വേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, ആശങ്കകൾ, വ്യഥകൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ യൂസ്ലെസ്സായിട്ട് കളയണത് ഇതാണ്. നിരാശപ്പെട്ട് കളയും നമ്മൾ, നിരാശപ്പെട്ടാണ് ഇത് കളയണത് പലപ്പോഴും.
ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം, അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബറാണെങ്കിൽ അത് വെട്ടിടണ ടാപ്പിംഗ് അല്ലേ, അല്ലെങ്കിൽ ചാറ് ചറം ഊറി അതിൻ്റെ ചിരട്ടയിലട്ട, ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണം ചിരട്ടയ്ക്ക് പകരം. ഞങ്ങളൊക്കെ സെമേരി പിടിക്കുമ്പോൾ ചിരട്ടയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം, പിന്നെ റെയിൻ ഗാർഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണലാക്കിയിട്ടുണ്ട് അത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അത് ഊറി ഊറി വരുമ്പോൾ വരുന്ന സമയം, അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ 11 മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ് ഞങ്ങളുടെ ഫ്രീ ടൈമാണ്. അപ്പോൾ കയറുമ്പോൾ ഈ ചിരട്ടയിലാന്ന് നോക്കും. അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ചിരട്ട നിന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സമയമാണ്. പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് വരും, കുറച്ച് ഒരു 3/4 ചിരട്ടയോളം വീഴും അതിൻ്റെ അത്. അത് ആ 11 മണിയുള്ള ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ ടാപ്പ് ചെയ്യുന്ന സമയമല്ല, അത് ഊറി വീഴുന്ന സമയമാണ്. അത് ടാപ്പ് ചെയ്യുന്ന സമയമല്ല, ഊറി വീഴുന്ന സമയം, പാൽ ഊറി വീഴുന്ന സമയം. ഈ പാൽ ഊറി വീഴുന്ന സമയം കൃപയ്ക്കുണ്ട്, ശരിക്കും ടാപ്പിംഗ് ടൈമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത്. പിടി അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, രോഗം സുഖമാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക, ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക. ഈ ആശങ്കപ്പെടുന്ന ടൈമെന്ന് പറയണത് അത് ദൈവത്തിൻ്റെ ടൈമാണത്. അതാ നമ്മൾ തിരിച്ചറിയണം, അത് ദൈവത്തിൻ്റെ സമയമാണ്. പലപ്പോഴും എൻ്റെ, അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. പിടികിട്ടില്ലേ ഈ ആശങ്ക ടൈമെല്ലാം? അതുകൊണ്ട് ഞങ്ങൾ, ഞാനെപ്പോഴും ചെയ്യുന്നത്, അതായത് സ്വന്തമായിട്ടൊരു പ്രേയറ്, ഇത് ഡിഫിക്കൽട്ട് ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ, മാനുവൽ അല്ലത്. അതായത് പെട്ടെന്ന് ദേവമാ, ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 1-4 ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഉടനെ കർത്താവിൻ്റെ മാലാഖ ചൊല്ലും. കാര്യം എനിക്ക് അന്ന് അദ്ദേഹം അറിയാൻ പാടില്ലായിരുന്നു. കർത്താവിൻ്റെ മാലാഖ ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ്. പിന്നെയാണ് സെമിയാലെത്തി അതിൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ദൈവമേ അനുഭവം പറഞ്ഞല്ല കയ്യിലിരുന്നതെന്ന്. ഈ അത്രയും ശക്തമാണ് ഈ കർത്താവിൻ്റെ മാലാഖ. നമ്മൾ അത് ത്രിസംഖ്യാ ജപം എന്നൊക്കെ, സന്ധ്യ ജപം എന്നൊക്കെ പറഞ്ഞ് ചൊല്ലി അങ്ങനെ ചെല്ലണ ജപം അല്ല, അതിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര ശക്തമാണത്. കണ്ടൻറ്റ് വൈസ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മനസ്സിൽ വചിച്ചു, പരിശുദ്ധ ആത്മാവിനെ ഗർഭം ധരിച്ചു. അത് തന്നെയാണ് നമ്മൾ പിന്നീട് ജപമാലയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് സഭയിൽ. അതാണ് ജപമാലയായിട്ട് ഡെവലപ്പ്, അത് ആദ്യം ഈ കർത്താവിൻ്റെ മാലാഖ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഈ 12-ാം നൂറ്റാണ്ടായപ്പോൾ ജപമാലയായിട്ട് കൺവേർട്ട് ചെയ്തത്. അത് ഭയങ്കര പവർഫുൾ ദേവമാല തന്നെ പ്രകാശത്തിൻ്റെ വിപരീതങ്ങളായിട്ട് പിന്നീട് അത് അതിൻ്റെ റേഞ്ച് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം യുദ്ധായുധങ്ങളാണ്, ഇതെല്ലാം യുദ്ധായുധങ്ങൾ, വാർ വെപ്പൺസാണ് ഇതെല്ലാം. പക്ഷേ ആദ്യമുള്ളത് കർത്താവിൻ്റെ മാലാഖയായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് കർത്താവിൻ്റെ മാലാഖയാണ് ചെല്ലണത്. ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ഹോംവർക്ക് ചെയ്യാത്തപ്പോഴും അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോഴും ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന സംഭവം കർത്താവിൻ്റെ മാലാഖയാണ്. കാരണം വീട്ടിലെ ജോലിയും ഹോംവർക്കും എല്ലാം കൂടി നടക്കത്തില്ലായിരുന്നു, അത്രയും പാടായിരുന്നു. അപ്പം നമ്മൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ചെല്ലണത് കർത്താവിൻ്റെ മാലാഖയാണ്. ഇത് എന്ന് വെച്ചാൽ അന്ന് അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രെയർ ഉണ്ടാകണം നല്ലതാണ്. നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലി അഭിഷേകമാകണ പ്രെയർ, മാനുവലാകാതെ അഭിഷേകമാകണ പ്രെയർ. പ്രെയർ എന്ന് വെച്ചാൽ കാര്യം അത് ഈ അതായത് ടാപ്പിംഗ് ടൈമിൽ പറയേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമുണ്ടായി. എന്നെ സംബന്ധിച്ചാൽ അത് ഭയങ്കര ഒരു എൻജിനീയറാണ്, സയൻറ്റിസ്റ്റാണ്, ITയിൽ സയൻറ്റിസ്റ്റാണ്. കാര്യം അമേരിക്ക, ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞ അമേരിക്കൻ സെക്യൂരിറ്റി, ബാങ്ക് സെക്യൂരിറ്റിയുടെ, നമ്മുടെ ഈ ഗേറ്റിങ്ങിൽ നിൽക്കുന്ന സെക്യൂരിറ്റി അല്ല, ബാങ്ക് സെക്യൂരിറ്റി, ബാങ്കിൻ്റെ ITസെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവരുടെ സോഫ്റ്റ്വെയർ എപ്പോഴും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ ഹാക്ക് ചെയ്യും, അങ്ങനെ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ഡിസ്മിസ്ഡ് ആയി അവിടെ നിന്ന്. ഡിസ്മിസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങി, ഇനി അയാൾ എടുക്കണമെങ്കിൽ ഇടുകയാണെങ്കിൽ അപ്ഡേഷൻ എക്സാം ഉണ്ട്, അപ്ഡേഷൻ എക്സാം ഉണ്ട്. അപ്പോൾ ശമ്പളം എന്ന് വെച്ചാൽ വല്ലാത്ത പെശക് ശമ്പളമാണ് ശരിക്കും. പക്ഷേ അത് വീണ്ടും അയാൾ അതിനകത്ത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷ എഴുതണം. അത് 20 സീറ്റാ മറ്റേ ഉള്ളു ലോകത്തെമ്പാടുമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 10-2000 പേരുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ, ഇന്ത്യയിൽ സെൻറ്ററില്ല, ഇന്ത്യയിൽ സെൻറ്റർ എന്ന് വെച്ചാൽ ഓൺലൈനിൽ മദ്രാസിലാണ് അവിടേറ്റ് ഉള്ളത്, ഓൺലൈനിൻ്റെ തന്നെ. അപ്പോൾ അങ്ങനെ അത് എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോവും. പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോവും, അത് പിന്നെ തീർന്നില്ല പരിപാടി.
പക്ഷേ ഈ മനുഷ്യൻ ആ സാക്ഷ്യം കഴിഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ആ സാക്ഷ്യം എടുക്കുന്ന അറിയാവുക, സിസ്റ്റം ഓഫായപ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന്. സിമ്പിൾ ടാപ്പിംഗ് ടൈമിൽ വന്നേണ്ട. അപ്പോൾ ഞാൻ ടാപ്പിംഗ് ടൈം വന്ന, അപ്പോൾ ഈശോ എനിക്ക് എക്സാമ്പിൾ തന്നെ വേണ്ട, ആ കറക്റ്റാണ് ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് എക്സാമ്പിൾ തന്നെ വേണ്ട. സിസ്റ്റം ഓഫായി പോയി. സിസ്റ്റം ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിരിക്കണം, അതവിടെ മാനുവലില്ല. നിങ്ങളുടെ സിസ്റ്റം ഓഫായാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ഓൺ ചെയ്യണം. ഓൺ ചെയ്യല്ല, ഓൺ ചെയ്യപ്പെടണം. അപ്പോൾ അഭിഷേകം അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിടിയോ, ദൈവം സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇരട്ട പ്രസവിച്ചെന്ന് പറഞ്ഞാലും ഈ സയാമിക്സ് ഇരട്ടകളെ പോലെ ഒരുമിച്ച് വരികയല്ല, വരുന്ന വരുന്നതാണ് വരണത്. ഞാൻ ഈ ഇരട്ടകളെ കാണുമ്പോൾ ചിരിച്ചോണ്ട് ചോദിക്കും, ആരാണ് മൂത്തത്? അപ്പോൾ പറയും, ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. ചേച്ചിയേക്കാൾ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ഇരട്ടയാണെങ്കിലും അതിന് ടൈമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ നമുക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന, ദാറ്റ് മീൻസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അഭിഷേകമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥന കുറേ നാൾ ചൊല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നമുക്ക് ആൻസറിങ് ഉണ്ടാകണം. അതാണ് എൻ്റെ വിഷയം. നമുക്ക് ശക്തി ലഭിക്കണം, നമുക്ക് ആശ്വാസം പ്രാപിക്കണം. അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടാകാൻ നോക്കണം. ചിലപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ തന്നെ ശക്തി കിട്ടിക്കണം. ശരിക്കും നന്മ നിറഞ്ഞു പറയും ചെല്ലുമ്പോൾ ശക്തി കിട്ടും. എനിക്ക് ജപമാല മൊത്തം ചെല്ലിയാലേ ശക്തി കിട്ടത്തുള്ളൂ. എനിക്ക് ജപമാല, കാര്യം ഞാൻ ജപമാല ഓട്ടോമാറ്റിക്കൽ ജപമാല തുടങ്ങും ഉടനെ. നമ്മൾ ജപമാലയ്ക്കുള്ള പ്രശ്നം വെച്ചാൽ, ഞാൻ ജപമാല, നിങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് ജപമാല ഉണ്ട്, അതായത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ ജപമാലയല്ല, നമ്മൾ യാത്രാ ജപമാലയില്ലേ, ആ യാത്രാ ജപമാലയൊക്കെ സിമ്പിളാക്കി കളയണം. ഞാൻ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ജപമാല എന്താണ്? എന്താ, അഗ്നി ഇൻ ദ ഗാർഡൻ, സിമ്പിളായി. അല്ലെങ്കിൽ നമ്മൾ എന്ന് കഴിഞ്ഞാൽ പൂങ്കാവനത്തിൽ ധ്യാനം എന്നാ സംഭവം, ആ ഹെഡിങ്ങേ പറയത്തുള്ളൂ. യാത്ര ജപമാലയിൽ ഹെഡിങ്ങേ ഉള്ളൂ. പിന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞു പറഞ്ഞ് ചൊല്ലി പോരൂ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അത് വിശദീകരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്, അവിടെ യാത്ര ജപമാലയല്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമാകണം. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അതാ കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ചിലർക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചില ആൾക്കാർ ഇരുന്ന് ചെല്ലുന്ന ആൾക്കാർ, കാര്യം പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വരും. കാര്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഇതിനു വേണ്ടി മാത്രം തന്നതാണ്, മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം തന്നതാണ് ആ സംഭവം. അപ്പം അതുകൊണ്ട് അത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ നമ്മളുടെ ഉടമ്പടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 കിട്ടിയ ആദ്യ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിന്നീട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴേ ഒരു അഭിഷേക പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കണം നല്ലതാണ്, ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും. എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിക്കുക. ചിലക്ക് സുഹൃത്ത് ജപങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സുഹൃത്ത് ജപങ്ങൾ കുഞ്ഞു ജപങ്ങളില്ലേ, അതിനാണ് സുഹൃത്ത് ജപങ്ങളെന്ന് പറയുന്നത്. അപ്പോഴേ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രേയർ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണത് ടാപ്പിംഗ് ടൈമിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശങ്കകൾ, ഉത്കണ്ഠകൾ, പരവേശങ്ങൾ, സംഭ്രമങ്ങൾ ഉള്ളപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളൊന്ന് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ ആശങ്ക സമയങ്ങളിലും ഉത്കണ്ഠ സമയങ്ങളിലും അറിയാതെ അഭിഷേകമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് നൽകുകയും അത് ആവശ്യ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ അധരങ്ങളിലേക്ക് വരുന്ന വിധം എന്നെ അങ്ങ് ശക്തീകരിക്കുകയും ചെയ്യണമേ. സാഗരമേ സുഖം കുടുംബയിലേറിടുമ്പോ കരുണയിൻ സാഗരമേ സുഖം കുടുംബയിലേ
എന്നെ സാന്ത്വനമായി നടത്ത. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്ത. കൃപയരുള കൃപയരുള അളവന്നെ പകർന്നിടുക. യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിനെ യാത്രയതിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമേ തന്നെ ഇപ്പൊ കൃപയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉടമ്പടിയുടെ മുഴുവൻ ഊർജം നമ്മളിലേക്ക് വരുന്നത് കൃപയുടെ രൂപത്തിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ നമ്മളുടെ ഒരു വിഷയം എന്താണെന്ന് അറിയാവോ? നമ്മൾ കുഞ്ഞുന്നാൾ മുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ അനുഗ്രഹം അങ്ങനെ പഠിച്ചിരിക്കണത് അല്ലേ? അതൊരു അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്? അനുഗ്രഹം എന്നവന് അല്ലേ? പക്ഷേ അങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് കൃപ. അതാണ് വിഷയം, മനസ്സിലായില്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? കൃപ. ദാറ്റ് ഈസ് പവർ ഓഫ് ഗോഡ്. നമ്മൾ ഇഫക്റ്റ് ഓഫ് ദി പവർ എന്നാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്താണ്? ഇഫക്റ്റ് ഓഫ് ദി പവറാണ്. അതായത് ദൈവ പവർ, ദൈവശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അനുഗ്രഹമായിട്ട് വരുന്നത് ഇല്ലേ? അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അധികം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃപയെന്ന് മനസ്സിൽ വരണം. എന്താണ്? പവറാണ്. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. എന്തുകൊണ്ടാണ് കൃപ പവറാണെന്ന് പറയാൻ കാര്യം? അത് 2 കൊരിന്ത്യസിൻ്റെ 12:9 എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. വായിച്ചോളൂ. ശ്രുതികട ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ആരാധന ആരാധന കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവം കൃപയരുക. രണ്ട് കൊരിന്ത്യസ് 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത്. അപ്പൊ നിനക്ക് എന്റെ കൃപ മതി. ഒരു മനുഷ്യന് എന്താണ് ദൈവത്തിൽ നിന്ന് വേണ്ടത്? നിനക്കെന്റെ അനുഗ്രഹം മതിയെന്നല്ല അല്ലേ? നിനക്കെന്റെ അനുഗ്രഹം മതിയെന്നല്ല, പിന്നെന്താണ്? നിനക്കെന്റെ കൃപ മതി. അപ്പൊ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടത് ദൈവകൃപയാണ്. എന്തുകൊണ്ടാണ് ദൈവകൃപ മതിയെന്ന്, ദൈവകൃപ വേണമെന്ന് പറയാൻ കാര്യം എന്താണ്? എന്തെന്നാൽ അടുത്ത വചനം കണ്ടല്ലേ, എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദൈവത്തിന്റെ ശക്തിയുടെ ഗുണമെന്ന് പറയുന്നത് ഈ ശക്തി നമുക്ക് ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ അല്ലേ? ഓരോരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ വൈദ്യശാസ്ത്രത്തിൽ? ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വ്യത്യാസം അതാണ്. അതായത് ശാസ്ത്രത്തിന് ഓരോ കാര്യത്തിനും ഓരോരോ സൊല്യൂഷൻസാണ്. വിശ്വാസത്തിൽ എല്ലാ കാര്യത്തിനും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? പവർ ഓഫ് ഗോഡ്. കൈയടിച്ച് കിടത്താനുസൃതികളിലൂയ. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവ കൃപയരുക. യാത്രയതിൽ ദൈവം
എന്താണ് ഇപ്പൊ വെളിപ്പെട്ടത്? അതായത് ശാസ്ത്രത്തിലെ ഓരോരോ വിഷയത്തിനും പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ്. പക്ഷേ വിശ്വാസത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ വിഷയങ്ങൾക്കും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ് കൃപ എന്ന് പറഞ്ഞ സിംഗിൾ സൊല്യൂഷൻ? അർത്ഥം മനസ്സിലായില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് അവരുടെ പേര് റീബ ഡെൻസിൽ, നേഴ്സാണ്, റീബ ഡെൻസിൽ. ഈ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം എന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ അവസ്ഥ, അവരുടെ ആമാശയത്തിൻ്റെ പുറത്ത് പുറകിൽ മൂന്ന് മുഴകൾ, ആമാശയത്തിൻ്റെ പുറകിൽ വലിയ മുഴകളാണ്, ട്യൂമർ പോലെ ഇങ്ങനെ ഒരു. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണമായിരുന്നു, പിന്നീട് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് നാലെണ്ണം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ആമാശയത്തിൻ്റെ പുറകിലാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണെന്നൊക്കെ പറഞ്ഞു. അവിടെ അവിടം വരെ പോകാൻ കാരണം എന്താണെന്നറിയാവോ? നേരത്തെ ഇതുപോലെ വന്നിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ്, അപ്പോൾ വീണ്ടും അത് വന്നതാണ്. അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഓപ്പറേഷനിൽ അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിരുകയെ, അത് കാരണം ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോളേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാകുമല്ലോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ അവരെ നേഴ്സായിരുന്ന ആൾക്കാർക്ക് ടെക്നിക്കാലിറ്റിക്സ് എല്ലാം അറിയാം, ഓപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പോൾ ഹീലാകുമല്ലോ. അപ്പോൾ എനിക്കത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യത്തെ ഓപ്പറേഷൻ. നാല് ആമാശയത്തിൻ്റെ പുറകിലാണേ, നാല് ട്യൂമറാണേ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ ഇല്ല, മനസ്സിലായില്ലേ? അത് എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വിഷയമാണ്. ടെൻഷൻ ഉണ്ടാകണം, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കടമാണ്, ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണത്. നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ലത്. കാര്യം ടെൻഷൻ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണത്? നമ്മളുടെ മെറിറ്റ് പോകുന്നൊരു സമയത്ത് യു ആർ ലൂസ് ടെൻഷൻ. നമ്മളോട് പറഞ്ഞത് എന്താ? ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? യു ആർ ലൂസിങ് യു ആർ മെറിറ്റ് എന്നാ പറയണത്, അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത പോയിക്കൊണ്ടിരിക്കുന്നു, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ജനറേറ്റർ ഓൺ ചെയ്യാൻ സമയമായി, അത്രേ ഉള്ളൂ സംഭവം. ഇത് വളരെ നല്ല ഒരു ലാംഗ്വേജ്, ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു നല്ല ലാംഗ്വേജാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബലഹീനമാകുകയാണ്. അപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? നമ്മൾ ബലഹീനമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഓട്ടോമാറ്റിക്കാണ്, അത് അവിടെ അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആകണമെങ്കിൽ അതൊക്കെ കുറച്ച് മാനുവൽ പരിപാടികളുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് രണ്ട് നമ്മൾ വായിച്ചതിനെ എടുത്തുള്ളൂ. 2 കൊരിന്ത്യർ 12:9 പറഞ്ഞോളൂ. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇതിക്ക് മുമ്പൊരു വിഷയമുണ്ട്. എന്താ കാര്യം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു വിഷയം, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ആമസിക്കുകയാണ് ചെയ്യണത്. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആവാസനമെന്നാണ്. അത് നമ്മൾ നമ്മുടെ ഇപ്പോൾ ശക്തി, കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കുക. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബലഹീനതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പീഡിയാവും അരിമിൻസ്. ഒരു മിനിമം ബലഹീനത നമുക്കുണ്ടാകണം. അത് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൃപയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞത്? റീബ ഡെൻസ് എന്താ പറയണത്? നാല് ആമാശയത്തിൻ്റെ ബാക്കിൽ നാല് ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് കഴിയണം, മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഒരെണ്ണം വലുതായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്,
കാര്യം അവർ അവരെ കുറിച്ച് എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യോഗ്യതയിൽ നിന്ന് നമ്മൾ വി ആർ ലൂസിങ് അവർ മെറിറ്റ് എന്നായി ടെൻഷൻ നമ്മൾ പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? നമ്മളുടെ യോഗ്യത നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഗ്രേസ് ആൻഡ് ഓപ്ഷൻ. ഓരോ ടെൻഷനും നമ്മളോട് പറയുന്ന സംഭവം എന്താണ്? കൃപയുടെ കാലമായി, ഇനി നിൻ്റെ യോഗ്യതയുടെ കാലം കുറയുന്നു. ക്ലിയർ അല്ലേ? ഇത് നിങ്ങളുടെ യോഗ്യതയുടെ കാലം കുറയുന്നു. എല്ലാത്തിനും മനുഷ്യന് ഒരു യോഗ്യതയുണ്ട്. പഠിക്കാനൊരു യോഗ്യത ഇല്ലേ? പഠിക്കുന്നതിനൊരു യോഗ്യതയുണ്ട്. മെമ്മറി ഒരു യോഗ്യതയാണ്. ആരോഗ്യം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നമ്മളെ സംതൃപ്തരാക്കുന്നതും നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ആത്മവിശ്വാസത്തിൽ നിലനിർത്തണയൊക്കെ നമ്മുടെ യോഗ്യതകളാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? നമ്മുടെ യോഗ്യതയാണ്, നോട്ട് ദൈവമല്ല. കാര്യം മനസ്സിലായില്ലേ? ഇത് വെരി സീരിയസ് ആണിത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കോ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഞാനും നിങ്ങളും പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതൊരിക്കലും ദൈവമല്ല. അത് നമ്മൾക്കുള്ള മെറ്റീരിയൽ ബെനഫിറ്റ്സ് ആൻഡ് മെരിറ്റ്സ് ആണ്. മനസ്സിലായോ? ഇവിടെ ടോർപ്പിട വരുമ്പോഴാണ് കൃപയുടെ കാലം ആരംഭിക്കുന്നത്. നമ്മൾക്ക് ആത്മവിശ്വാസം, ഇപ്പോൾ പണമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പണമുണ്ട്, അത് ആത്മവിശ്വാസം തരും. നിങ്ങൾക്ക് ബാങ്ക് പൊളിയണത് വരെ ആത്മവിശ്വാസം തരും. മനസ്സിലായില്ലേ? ബാങ്ക് മൊറട്ടോറിയം ആയെന്ന് പറയുമ്പോൾ തന്നെ ഹാ അത് പറ്റും, എല്ലാ പുറകോട്ട് നമ്മൾ പുറകോട്ട് വയ്ക്കും, എന്താണ് അറ്റാക്ക്, നമുക്ക് അറ്റാക്ക് അടിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മളുണ്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആത്മവിശ്വാസങ്ങളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആത്മവിശ്വാസം മെറിറ്റിൽ നിന്ന് വരണതാണ്, വിശ്വാസത്തിൽ നിന്ന് വരണത് കൃപയാണ്. ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ബൈബിൾ ഗണിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമല്ല, മറിച്ച് ഭൗതികമായിട്ടുള്ള കപ്പാസിറ്റീസാണ്. പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, സ്വാധീനിക്കാൻ ആള്, റെക്കമെൻഡ് ചെയ്യാൻ ആള്, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നതാണ് പലപ്പോഴും നമ്മളുടെ യോഗ്യത എന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവ പൈതലെ, നീയും ഞാനും ഓർക്കാൻ ദൈവം പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഈ ലോകത്തുള്ള പകുതി മുക്കാൽ കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായ മെറ്റീരിയൽ ബെനഫിറ്റ്സ് കൊണ്ടല്ല റൺ ചെയ്യണത്, നോട്ട് ബൈ മെറിറ്റ്. അതാണ് എഫേസ്യസ് 2:6 വായിച്ചുള്ളൂ, ഒന്നിന് വായിച്ചുള്ളൂ. എഫേസ്യസ് 2:6 നമുക്ക് ഒരുമിച്ച് പാടാം, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പേലേ